ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, 2020 കടന്നുപോയി, 2021 വന്നു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താ പരിപാടി? 2021 പുതിയ പുതിയ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത്? എല്ലാ വർഷവും തുടങ്ങുമ്പോൾ കുറെ തീരുമാനങ്ങൾ എടുക്കും, ഒന്നും പൂർണ്ണതയിലെത്തിക്കാൻ പറ്റാറില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പൂർണ്ണതയിലെത്തിക്കുന്നവരുണ്ടാകും. ഞാൻ എല്ലാ വർഷവും തുടങ്ങുമ്പോൾ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കും, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഈ പ്രാർത്ഥന ചൊല്ലണം, ആ പ്രാർത്ഥന ചൊല്ലണം, ഒക്കെ ശരിയാവും. ആദ്യം ഒരു 10 ദിവസമൊക്കെ ചെല്ലും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാരാബ്ദങ്ങളായി, ഓട്ടായി, ബഹളായി, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിരുന്നാലും നമ്മൾ ട്രൈ ചെയ്യും, മാക്സിമം പറ്റാവുന്ന പോലെയൊക്കെ ചെയ്യും. നമ്മൾ മനുഷ്യരല്ലേ, അത്രയൊക്കെ നമുക്ക് പറ്റും. ആ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ എല്ലാം കൊടുക്കും. മാതാവേ, ഇന്ന് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇനിയിപ്പോൾ അത് പറ്റാത്തതിനെ കുറിച്ച് അങ്ങനെ നീതി വിധിയാളനായിട്ട് കർത്താവ് വരുമൊന്നുമില്ല. എങ്കിലും മാക്സിമം നമ്മൾ പ്രാർത്ഥിക്കും. ഈ വർഷം എന്തായാലും പുതിയ വലിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം രോഗത്തിൻ്റെ അവസ്ഥകൾ വളരെയധികം ശല്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ സാധിക്കുന്നുവോ അതൊക്കെ തന്നെ കാഴ്ചവെക്കാം. അതാണ് ഈ വർഷത്തെ തീരുമാനം. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ തീരുമാനമാണ് ഹൃദയത്തിൽ വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, ആരോടും പകയില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഞാനതിനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹത്തെ ഒരാളോടും വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സന്തോഷം. ദീർഘകാലത്ത് വെറുപ്പ്, വൈരാഗ്യം, നീരസം ഒന്നും മനസ്സിൽ വരാതെ ജീവിക്കാനായിട്ട് പറ്റണേ ദൈവമേ. കാരണം എന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അതാണ് ഈ വർഷത്തെ മുഴുവൻ പ്രാർത്ഥനയും. ഒരിക്കലും ആരോടും വെറുപ്പോ വൈരാഗ്യമോ ഹൃദയത്തിൽ വരരുത്. അത് നമ്മളെ ദേഷ്യപ്പെടുത്തി പോയവരെയും വഞ്ചിച്ചു പോയവരെയും സ്നേഹിച്ചു പോയവരെയും ഒക്കെ എല്ലാം ഒരു മായയല്ലേ? ഇതൊരു നാടകമല്ലേ ഈ ജീവിതം? പിന്നെ ഈ നാടകത്തിൽ പല ആക്ടേഴ്സ് ഉണ്ടാകും, അതൊക്കെ പലതരത്തിൽ അഭിനയിച്ച് നമ്മളൊക്കെ അവിടെ എത്തിച്ചേരാനുള്ളവരാണ്. ആ ഒരു ബോധ്യം നന്നായിട്ട് ലഭിച്ചത് നിങ്ങളോട് ഞാൻ പറയട്ടെ, ശുദ്ധീകരാത്മാക്കളെ കണ്ടു തുടങ്ങിയപ്പോഴാണ്. എത്ര വലിയ ആളുകളെയും ഇങ്ങനെ ശുദ്ധീകരാത്മാവായി കാണുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ ഇത്രയല്ലേ ഉള്ളൂ ജീവിതം? ഈ നീർപ്പോള പോലെയുള്ള ജീവിതത്തിൽ ആരെന്ത് ചെയ്താൽ എന്തിനാണ് വിഷമിക്കുന്നത്? ഒക്കെ വിട്ടുകളയാം. മനസ്സിൽ എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് കഴിയാനായിട്ട്, അതിനാണ് ഈ വർഷം പ്രാർത്ഥിക്കുന്നത്. ഈ വർഷം പരിശുദ്ധ പിതാവ് ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, എൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അതങ്ങനെയാണ്, വിശുദ്ധ ഔസേപ്പിതാവിനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഔസേപ്പിതാവിനെയും പരിശുദ്ധ അമ്മയെയും ഒരുമിച്ച് കണ്ടാൽ പിന്നെ നമുക്കൊന്നും വേണ്ട. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായാൽ അവരുടെ നടുവിൽ ഉണ്ണീശം ഉണ്ടാകും, അത് ഉറപ്പാണ്. വളർത്തപ്പനെയും അമ്മയെയും വിട്ട് ഉണ്ണി എങ്ങോട്ടും പോവില്ല, അത് അവരൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും. അപ്പം അതുകൊണ്ട് ഞാനും അവരെ ചുറ്റിപ്പറ്റി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ദൈവത്തിനെ നേരിട്ട് കിട്ടാൻ നമുക്ക് യോഗ്യതയില്ലല്ലോ, നമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഔസേപ്പിതാവിനെയും മാതാവിനെയും ഒക്കെ കുറുക്ക് വഴിയൊക്കെ പിടിച്ച് റെക്കമെൻഡേഷൻ കിട്ടി ദൈവത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൂത്രപ്പണി ചെയ്യുന്നത്. ആ ഔസേപ്പിതാവിൻ്റെ വർഷമാണ് ഈ വർഷമെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, ദണ്ഡവിമോചനങ്ങൾ, ഔസേപ്പിതാവിൻ്റെ പ്രാർത്ഥനകൾ, ഭക്താഭ്യാസങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ദണ്ഡവിമോചനങ്ങളൊക്കെ ഉണ്ട്. അതില്ലെങ്കിൽ തന്നെ നമ്മൾ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കും നിരന്തരം. എന്നിരുന്നാലും ഈ വർഷം ഔസേപ്പിതാവിൻ്റെ വർഷമായതുകൊണ്ട് ഔസേപ്പിതാവിനെക്കുറിച്ച് ഈ വർഷം കുറേ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഇപ്പോൾ ഇന്ന് മുതൽ ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്, ഒരിക്കൽ ഞാനിതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരുക്കിയിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആളുകൾ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെയ്യണം, ഞങ്ങൾക്ക് അത് കേൾക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇറ്റലിയിൽ മൗണ്ട് ഫിസ്കാനോയിലെ വിശുദ്ധ പത്രോസിൻ്റെ നാമത്തിലുള്ള ബെനഡിക്റ്റൻ മഠാധിപതിയായിരുന്ന മദർ സിസിലിയ ബേജ് ഓഎസ്ബിക്ക് കൊടുത്ത പ്രത്യേക വെളിപാടുകളാണ് നമ്മൾ ഈ വർഷം പങ്കുവെക്കുക. ഔസേപ്പിതാവിൻ്റേതായ കാര്യങ്ങൾ,
യോസേപിതാവിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദർശനത്തിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ യോസേപ്പിനെ കുറിച്ച് അധികം ഒന്നും പറയണില്ലല്ലോ. ആള് നീതിമാനായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഉണ്ണീനെ കാണാതായപ്പോൾ അവന്റെ പിതാവ് ഉത്കണ്ഠാകുലനായി എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ചെറിയ കാര്യം നമ്മൾ കാണുക, ആദ്യം പരിശുദ്ധ അമ്മേനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ മാലാഖ വന്നത്. പിന്നെ എപ്പോഴെപ്പോഴും ഉറങ്ങുന്ന, ശാന്തമായി ഉറങ്ങണ അവസരപിതാവ്, എത്ര പ്രശ്നമുണ്ടെങ്കിലും ശാന്തമായിട്ട് ഉറങ്ങും, അപ്പോൾ ഉറങ്ങുമ്പോൾ മാലാഖ്യം വരും. അങ്ങനെ ഒരു അവസരപിതാവ്. അപ്പം ഈ അവസരപിതാവിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം. അത് എത്രത്തോളം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, അത് സിസ്ലിയ പേജ് സിസ്റ്റിന് കിട്ടിയ അതേ ഒരു ഈണത്തിലും ഇതിലൊക്കെ പറയാനായിട്ട് പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം, സൗകര്യമുള്ള ദിവസങ്ങളിലൊക്കെ. ഇന്ന് നമുക്ക് അവസ്ഥപിതാവിൻ്റെ അപ്പനെയും അമ്മയെയും കുറിച്ചാണ് ചിന്തിക്കുക. മദർ സിസിലിയ ബേജ് അവസ്ഥപിതാവിൻ്റെതായ ഒരു ദർശനത്തിലൂടെ കിട്ടിയ വിവരണങ്ങളാണിതെല്ലാം. ഇതിനെല്ലാം ഇത് ബൈബിളിക്കലായിട്ട് നമുക്ക് അത് അന്വേഷിച്ച് അറിഞ്ഞ് അത് സത്യമാണോ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കുറച്ച് നല്ല കാര്യങ്ങൾ കിട്ടി, അത് ബൈബിളിനോളം വിശ്വസിക്കാവുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ പ്രമുഖമായിട്ടുള്ള പുസ്തകം, പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇത് ഓരോ ദർശനങ്ങളിലൂടെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നു. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നന്മ തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ഈ പങ്കുവെക്കലിൻ്റെ ഒക്കെ വിജയം. ഇതിങ്ങനെ കേട്ടത് കൊണ്ടായില്ല, കേൾക്കുമ്പോൾ അവസ്ഥപിതാവിൻ്റെ ഏതെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് അവസ്ഥപിതാവിൻ്റെ അപ്പനും അമ്മയെ കുറിച്ച് കേൾക്കാം. അവസ്ഥപിതാവിൻ്റെ പിതാവിൻ്റെ പേര്, അപ്പൻ്റെ പേര് യാക്കോബ് എന്നും മാതാവിൻ്റെ പേര് റേച്ചൽ എന്നുമായിരുന്നു. അപ്പം യാക്കോബ് അപ്പൻ്റെ ജന്മദേശം നസ്രത്തും റേച്ചലിൻ്റേത് ബെത്ലഹേമുമായിരുന്നു. വിവാഹത്തിന് ശേഷം അവര് നസ്രത്തിലാണ് താമസിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടു പേർക്കും കുഞ്ഞുങ്ങളുണ്ടാകാതെ വിഷമമുണ്ടായിരുന്നു. എല്ലാ വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും അപ്പന്മാർക്ക് കുറേ കാലത്തേക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കില്ല. അത് ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് വരുത്തി തീർക്കാനായിരിക്കും ദൈവം ഇങ്ങനെ ഇവരെയൊക്കെ വന്ധ്യകളാക്കുന്നത്. അങ്ങനെ വന്ധ്യകളായിട്ട് കുറേ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളുണ്ടായില്ല. അതുകൊണ്ട് അവര് ജെറൂസലേം ദേവാലയത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി നിരവധി കാഴ്ചകൾ അർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് മാതാവിൻ്റെ അമ്മ യോവാക്കി മന്ന ദമ്പതികൾക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരും ജെറൂസലേം ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തി. അപ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി തീർത്ഥാടനങ്ങൾ നടത്തുന്നതിൽ കാര്യമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർത്ഥാടനം നടത്തി അവരിങ്ങനെ നിരന്തരം നേർച്ച കാഴ്ചകൾ നടത്തി പ്രാർത്ഥിച്ചിരുന്നു ജെറുസലേം ദേവാലയത്തിൽ പോയിട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം തീർത്ഥാടനത്തിന് പോയിരിക്കുന്ന സമയത്ത് ഈ ജോസഫിൻ്റെ മാതാവ് റേച്ചലിന് ഒരു ആന്തരികമായ പ്രചോദനം ഉണ്ടായി എന്നാണ് പറയുന്നത്. ദർശനങ്ങളൊന്നുമല്ല, ഒരു പ്രചോദനം ഉണ്ടായി. അതായത് അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊരു ശക്തമായ പ്രചോദനം. അത് ഉടനടി യാക്കോബിനെ അറിയിച്ചു. ആ ഒരു പ്രചോദനം ഒരു വലിയ സന്ദേശമായിരുന്നു. അങ്ങനെ നസ്രത്തിൽ തിരിച്ചെത്തി അവർ താമസിയാതെ തന്നെ ജോസഫിനെ ഗർഭം ധരിച്ചു. നസ്രത്തിൽ താമസിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗർഭിണിയായി. അന്നുണ്ടായ ഒരു അത്ഭുതമാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. ആ സമയത്ത് അവരുടെ വീടിൻ്റെ നേരെ മുകളിൽ അസാധാരണ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന മൂന്ന് നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. മൂന്ന് നക്ഷത്രങ്ങൾ, ഇതൊന്നും ബൈബിളിലില്ല. കാരണം അവസ്ഥപിതാവിൻ്റെ ചരിത്രമൊന്നും ബൈബിളിലില്ലല്ലോ. ഇത് ഒരു ദർശനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് വിശ്വസിക്കാം. കാരണം മൂന്ന് നക്ഷത്രങ്ങൾ എന്തിനാണെന്നറിയും? പ്രകാശധോരണിയിൽ നിന്ന് ഒന്ന് മറ്റൊന്നിനെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വിസ്മയജനകമായിരുന്നു ആ കാഴ്ച എന്നാണ് പറയുന്നത്. ജനിക്കാൻ പോകുന്ന ശിശു ഭൂമിയിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹത്വം സ്ഥാപിക്കാൻ നിശ്ചയിക്കപ്പെട്ടവനാണെന്നും തിരുകുടുംബത്തിൻ്റെ തലവനാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണെന്നതിൻ്റെ മഹത്തായ വെളിപ്പെടുത്തലായിരുന്നു അത്.
അങ്ങനെ ഈ കുട്ടിയെ സംബന്ധിച്ച് സവിശേഷമായ നിയോഗങ്ങൾ മറ്റുള്ളവരിൽ നിന്നും രഹസ്യമായി സൂക്ഷിക്കേണ്ടതിനാൽ ദൈവം തൻ്റെ പദ്ധതികൾ രഹസ്യമാക്കി വെച്ചു എന്നാണ് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചിന്തിക്കാം, ഔസേ പിതാവ് പരമപരിശുദ്ധൻ, കാരണം ദൈവത്തിൻ്റെ വളർത്തപ്പൻ. വിശുദ്ധനായ ഔസേ പിതാവ് പരിശുദ്ധ തൃത്വമാകുന്ന ദൈവത്തിൻ്റെ ഒരു പ്രാക്രൂപമായിട്ട് പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനം ഭൂമിയിൽ അലങ്കരിക്കാൻ പരിശുദ്ധ തൃത്വം തിരഞ്ഞെടുത്തവനാണ് വിശുദ്ധ പിതാവ്. പരമ കാരുണ്യവാനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഈ പരിശുദ്ധ തൃത്വം തിരഞ്ഞെടുത്ത രണ്ട് വ്യക്തികളാണ് ഔസേ പിതാവും മാതാവും. അതുകൊണ്ടാണ് ഈ കുട്ടി ജനിക്കുമ്പോഴേ മൂന്ന് നക്ഷത്രങ്ങൾ കണ്ടു എന്ന് പറയുന്നത്. പരിശുദ്ധ തൃത്വത്തിൻ്റെ വലിയ ഇടപെടൽ അന്ന് റേച്ചലിനുണ്ടായി. അങ്ങനെയാണ് വിശുദ്ധ ഔസേ പിതാവിൻ്റെ ജനനം. നമുക്കിന്ന് വിശുദ്ധ ഔസേ പിതാവിനെ ഓർക്കാം. ഒരു പരിശുദ്ധമായൊരു ജീവിതത്തെ പരിശുദ്ധ തൃത്വം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു വെച്ചു. എന്തിനാണെന്നോ, സ്വർഗ പിതാവിൻ്റെ സ്ഥാനം ഭൂമിയിൽ അലങ്കരിക്കാൻ. അത് വിചാരിച്ച് പിതാവായ ദൈവമാണ് ഔസേ പിതാവ് എന്ന് പറയുന്നില്ല, പറയരുത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനം ഭൂമിയിൽ മനുഷ്യർക്ക് പിതാവായിരിക്കാൻ, മനുഷ്യരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ, അതിനാണ് ദൈവത്തിൻ്റെ വളർത്തപ്പനായിട്ട് ഔസേ പിതാവിനെ പിതാവ് പിതാവായ ദൈവം മാറ്റിയത്. അത് പിതാവിൻ്റെ ഇഷ്ടമാണ്. ഇങ്ങനെയൊരു ജന്മം, ഇങ്ങനെയൊരു സൃഷ്ടി, വിശുദ്ധനായ ഒരു സൃഷ്ടി ദൈവത്തിൻ്റെ വളർത്തപ്പനാകാൻ പരിശുദ്ധ തൃത്വം നിശ്ചയിച്ചു. നമുക്ക് ഈ ഔസേ പിതാവിനെ വിളിക്കാം. മിണ്ടാതിരുന്ന് സ്വർഗം മുഴുവൻ കൈക്കലാക്കിയവനാണ് വിശുദ്ധ ഔസേ പിതാവ്. അതുകൊണ്ട് വലിയ സംസാരമൊന്നുമില്ലെങ്കിലും ഔസേ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളെല്ലാം നടക്കും. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഔസേ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആമേൻ.